തട്ടമിട്ട രാമായണം എല്ലാവർക്കും സ്വാഗതം സ്വാഗതാപാത്രങ്ങളുമായി ബന്ധപ്പെട്ട് മൂ നാലാമത്തെ എപ്പിസോഡിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ശ്രീരാമനെക്കുറിച്ചാണ് ശ്രീരാമൻ്റെ ഒരു പാർട്ട് ആണ് ഇവിടെ അവതരിപ്പിക്കുന്നത് അപ്പോൾ തീർച്ചയായും നിങ്ങളിത് ഏറ്റെടുത്തിട്ടുണ്ട് കുറേ പേരൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട് ഇനിയും കുറച്ചുകൂടി ആളുകൾ ഏറ്റെടുക്കുമെന്ന് വിശ്വസിക്കുന്നു മാത്രമല്ല അപ്പം ഇനിയിപ്പോൾ ത്രൂ ഔട്ട് ഈ വീഡിയോയിൽ എനിക്ക് വരാൻ കഴിയുന്നില്ല കാരണം എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ഉള്ളതുകൊണ്ട് എന്റെ ശബ്ദം നിങ്ങൾ ശ്രമിക്കുമെന്ന് വിശ്വസിക്കുന്നു നമുക്ക് രാജാവും ലങ്കാപതിയുമായ രാവണനെ നിഗ്രഹിക്കാനായി ശിവനും ബ്രഹ്മാവും അഭ്യർത്ഥിച്ചതനുസരിച്ച് മഹാവിഷ്ണു കൈക്കൊണ്ട ഏഴാമത്തെ അവതാരമാണ് നമ്മുടെ ശ്രീരാമൻ അയോധ്യ രാജാവായ ദശരഥന്റെ പുത്രനായാണ് ഭൂമിയിൽ രാമൻ അവതരിക്കുന്നത് കൗസല്യാണ് മാതാവ് ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് രാമനെ കൂടാതെ ദശരഥന് കൈകേയിൽ ഭരതനും സുമിത്രയിൽ ലക്ഷ്മണശത്രുഘ്നന്മാരും ഉണ്ടായിരുന്നു അയോധ്യയിൽ വളർന്ന നാല് സഹോദരന്മാർക്കും സാഹോദര്യം സമമായിരുന്നു പക്ഷേ രാമലക്ഷ്മണന്മാർ തമ്മിലും ഭരത ശത്രുഘ്നന്മാർ തമ്മിലുമായിരുന്നു ഏറെ ബന്ധം പുലർത്തിയിരുന്നത് അക്കാലത്ത് എല്ലാ ജനങ്ങൾക്കും സംതൃപ്തി വരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വിശ്വാമിത്ര മഹർഷി നടത്തിയിരുന്ന യാഗം താടകിയുടെ പുത്രന്മാരായ മാരീജനും സുബാഹുവും സംഘം ചേർന്ന് വന്ന് മുടക്കുകയുണ്ടായി രാമന് മാത്രമേ ആ രാക്ഷസന്മാരെ വകവരുത്താനാവൂ എന്ന് വിശ്വാമിത്രൻ അയോധ്യയിലെത്തി ദശരഥനോട് പറയുന്നു ബാലനായ രാമനെ യുദ്ധത്തിനയക്കാൻ മടിയുണ്ടായിരുന്നുവെങ്കിലും വിശ്വാമിത്രന്റെ വാക്കുകൾ ധിക്കരിക്കുന്നത് ദോഷം ചെയ്യും എന്നുള്ള വസിഷ്ഠന്റെ ഉപദേശം കണക്കിലെടുത്ത് ദശരഥൻ രാമനെ വിശ്വാമിത്രനോടൊപ്പം വനത്തിലേക്ക് അയക്കുന്നു കൂടെ രാമന്റെ ഇഷ്ട സഹോദരനായ ലക്ഷ്മണനും അനുഗമിക്കുന്നു ആ സമയത്ത് അങ്ങനെ അവർ പോകുന്ന സമയത്ത് വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാർക്ക് പല കഥകളും പറഞ്ഞുകൊടുത്തു സറയൂ നദി അനേകം ഋഷി കവാടങ്ങൾ ശിവൻ സമാധിയിലിരിക്കെ തന്റെ നിഷ്ഠയ്ക്ക് ഭംഗം വരുത്തിയ കാമനെ ചുട്ടുകരിച്ച സ്ഥലമായ കാമാശ്രമം ഇവയെല്ലാം കടന്ന് മൂന്ന് പേരും പാലവനത്തിൽ വിശ്രമിക്കാനിരുന്നു വിശപ്പും ദാഹവും കൊണ്ട് തളർന്ന രാമലക്ഷ്മണന്മാർക്ക് വിശപ്പും ദാഹവും ഉണ്ടാകാതിരിക്കാൻ ശക്തിവിശേഷമുള്ള ബല അതിബല എന്നീ രണ്ട് മന്ത്രങ്ങൾ വിശ്വാമിത്ര മഹർഷി അവർക്ക് ഉപദേശിച്ചു കൊടുത്തു കൂടാതെ അപൂർവങ്ങളായ ചില ദിവ്യ ശാസ്ത്രങ്ങളും ഇരുവർക്കും ഉപദേശിച്ചു കൊടുത്തു അതുകൂടാതെ മഹർഷി രാമന് മാത്രമായി ജംപകാസ്ത്ര എന്ന വിശേഷപ്പെട്ട ഒരു ദിവ്യാസ്ത്രം കൂടി ഉപദേശിക്കുകയുണ്ടായി പാലവനത്തിൽ കഴിയുന്ന താടകയുടെ കഥ വിശ്വാമിത്രൻ പറയുന്നതിനിടയിൽ അവിടെ വന്നെത്തിയ ഘോര രൂപിണിയായ താടകയെ ഒറ്റ ബാണം പ്രയോഗിച്ച് രാമൻ കഥ കഴിച്ചു താടകയുടെ ആത്മാവ് ഒരു ഗന്ധർവ സുന്ദരിയായി ദേവലോകത്തേക്ക് പോയി താടക വധത്തിന് ശേഷം വിശ്വാമിത്രന്റെ യാഗം തടസ്സപ്പെടുത്താനെത്തിയ സുബാഹു എന്ന രാക്ഷസനെ രാമൻ വധിച്ചു ഭയന്നോടിയ സമുദ്രത്തിൽ ഒളിച്ചു ബാക്കിയുള്ള രക്ഷസുകളെ എല്ലാം ലക്ഷ്മണൻ ഓടിച്ചു വിട്ടു മടങ്ങും വഴിയിൽ ജനക മഹാരാജാവിൻ്റെ പുത്രിയായ സീതയുടെ സ്വയംവരം നടക്കുന്ന വിവരമറിഞ്ഞ മഹർഷി രാമലക്ഷ്മണന്മാരെയും കൂട്ടി അങ്ങോട്ട് പുറപ്പെട്ടു കാടുകളും മേടുകളും താണ്ടിയുള്ള ആ യാത്രയിൽ പാലാഴിമനം അവതരണം തുടങ്ങി നിരവധി കഥകൾ മുനി അവർക്ക് പറഞ്ഞുകൊടുത്തു തുടർന്ന് ഗൗതമാശ്രമത്തിലെത്തിയപ്പോൾ ഗൗതമന്റെയും അഹല്യയുടെയും കഥ വിശ്വാമിത്രനിൽ നിന്നും കേട്ടറിഞ്ഞ രാമൻ ഗൗതമ ശാപത്താൽ ശിലയായ അഹല്യയ്ക്ക് സ്വന്തം പാദസ്പർശത്താൽ മോക്ഷം നൽകി ശാപമോക്ഷം ലഭിച്ച അഹല്യ ദേവിയായി ആകാശത്തിലേക്കുയർന്നു വിശ്വാമിത്ര മഹർഷിയോടൊപ്പം ജനകര മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ രാമലക്ഷ്മണന്മാർ എത്തി ജനകന്റെ മകളായ സീത കൂടാതെ ജനകന്റെ അനുജനായ കുശധ്വജന്റെ പുത്രിമാരായ മാണ്ഡവി ഊർമിള ശ്രുത എന്നീ നാല് യുവതികൾ ആ കൊട്ടാരത്തിലുണ്ടായിരുന്നു രാമനും ലക്ഷ്മണനും വലിയ കൂട്ടുകാരായിരുന്നതുപോലെ തന്നെ സീതയും ഊർമിളയും എപ്പോഴും ഒരുമിച്ചാണ് ഉണ്ടായിരുന്നത് അതുപോലെ മാണ്ഡവിയും ശ്രുതകീർത്തിയും പ്രത്യേക സ്നേഹിതകളും ശൈവചാപം കുലച്ചൊടിച്ച് ശ്രീരാമൻ സീതയെ വിവാഹം കഴിച്ചു ജനകൻ നൽകിയ വിവരമനുസരിച്ച് ദശരഥൻ മക്കളും ഭാര്യമാരും പരിവാരങ്ങളോടും കൂടി മിഥിലയിലെത്തി ഭരതൻ മാണ്ഡവിയെയും ലക്ഷ്മണൻ ഊർമിളയെയും ശത്രുഘ്നൻ ശ്രുതകീർത്തിയെയും വിവാഹം ചെയ്തു കുറച്ചുകാലം മിഥിലയിൽ കഴിഞ്ഞ ശേഷം ദശരഥനും കൂട്ടരും അയോധ്യയിലേക്കും വിശ്വാമിത്രൻ ഹിമാലയത്തിലേക്കും മടങ്ങി ശ്രീരാമ കഥാപാത്രത്തിലെ ഒന്നാം ഭാഗം വളരെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി തുടർന്നുള്ള ഭാഗങ്ങൾ ഉടനെ ഉണ്ടാവും ഈ കർക്കിടക മാസത്തിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ സമർപ്പിച്ചതിന് വളരെയധികം സന്തോഷം നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നും ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം